വിശ്വാസിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വചനഭാഗം വിശുദ്ധ യാക്കോബിന്റെ 5:18. നിങ്ങളിൽ ആരെങ്കിലും ദുഃഖിതനായിരിക്കുന്നുവെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. അതെ, പ്രാർത്ഥന തന്നെയാണ് ഇതിന് സിദ്ധ ഔഷധം. പ്രാർത്ഥന നമ്മുടെ പരമാനന്ദവും ഏകശരണവുമായ ദൈവത്തിങ്കിലേക്ക് ആത്മാവിനെ ഉയർത്തുന്നു. ദയാധീനായ ദൈവമേ, സ്നേഹസമ്പൂർണനായ രക്ഷക, എന്റെ ആത്മാവായ മണവാള, എന്റെ സ്നേഹനാഥ എന്നിങ്ങനെ ദൈവവിശ്വാസവും ദൈവസ്നേഹവും തമ്മിൽ ഉത്തേജിപ്പിക്കുന്നതിനാകുന്ന വചനങ്ങളും വികാരങ്ങളുമാണ് പ്രാർത്ഥന അവസരങ്ങളിൽ നാം ഉപയോഗിക്കേണ്ടത്. നിന്റെ വ്യാസനഭാവത്തെ ശക്തിയുക്തം എതിർക്കുക. നിന്റെ സകല പ്രവൃത്തികളും തീക്ഷ്ണത കൂടാതെയും ഉദാസീനയുമായാണ് ചെയ്യുന്നതെന്ന് നിനക്ക് തോന്നിയാലും അവയിൽ വിമുഖത പ്രദർശിക്കുക വിഹിതമല്ല. ഹൃദയപോഷം ഉളവാക്കി സൽപ്രവൃത്തികളിൽ നിന്ന് നമ്മെ പിരമിപ്പിക്കുന്നതിന് ദുഷ്ടശത്രുത അശ്രാന്തം പരിശ്രമിക്കാതിരിക്കുകയില്ല. പക്ഷേ നാം അവയിൽ വൈമുഖ്യം പ്രദർശിക്കുകയല്ലോ, പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തുടർന്ന് പ്രവർത്തിക്കുകയും തന്മൂലം അവയിൽ നിന്ന് കൂടുതൽ യോഗ്യത സമ്പാദിക്കുകയും മാത്ര ചെയ്യുന്നത്. എന്ന് കാണുമ്പോൾ അവൻ ഭക്തനാശനായി അകന്നു പോവുക തന്നെ ചെയ്യും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.